അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രി വിരിപ്പിൽ കാണാതെയായി. ഞാൻ എൻ്റെ കൈ കൊണ്ട് തപ്പി നോക്കി. എൻ്റെ കൈ ചെന്ന് പതിച്ചത് നബി തിരുമേനിയുടെ പാദത്തിൻ്റെ പുറത്ഭാഗത്തായിരുന്നു. അദ്ദേഹം ആ സന്ദർഭത്തിൽ സുജൂദിലാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു: اللهم اعوذ برضاك من سخطك وبمعافاتك من عقوبتك واعوذ بك منك لا احصي ثناء عليك انت كما اثنيت على نفسك. امام مسلم ഉദ്ധരിക്കുന്നതാണ് ഈ സംഭവം. ഇതേ സംഭവം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി ആഖിരി വിത്രിഹി, നബി തിരുമേനി അദ്ദേഹത്തിന്റെ അവസാനത്തെ വിത്രിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വ ബിമുആഫാതിക മിൻ ഉഖൂബതിക വ അഊദു ബിക മിൻക ലാ ഉഹ്സി തനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അൽബാനി ഈ ഹദീസ് സഹീഹ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂദാവൂദും ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ രാത്രി നമസ്കാരത്തിൽ നടത്താറുണ്ട്. വിത്രിൽ നബി തിരുമേനി നടത്തിയിരുന്ന അവസാനത്തെ ഒരു പ്രാർത്ഥനയാകാം ഇത് എന്നാണ് ഈ രണ്ട് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സുജൂദിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ് ആയിഷ ബീവിയുടെ സംഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പി നോക്കി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നബിയെ കാണാൻ സാധിക്കാത്ത അത്ര ഇരുട്ടായിരുന്നു റൂമിൽ എന്നാണല്ലോ. അങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് അവരുടെ കൈ നബിയുടെ കാൽപാദത്തിൽ ചെന്ന് എത്തിയത്. ആ സമയത്ത് അവർ കേട്ട ശബ്ദമാണ് ഇത്. ഇത് തീർച്ചയായും വല്ലാത്തൊരു പ്രാർത്ഥനയായിരിക്കും, നമ്മളെല്ലാവരും കൊണ്ടുവരേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക, അല്ലാഹുവേ നിൻ്റെ തൃപ്തി കൊണ്ട് ഞാൻ നിൻ്റെ കോപത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിൽ തൃപ്തി കൊണ്ട് അള്ളാഹുവിൻ്റെ തന്നെ കോപത്തിൽ നിന്ന് രക്ഷ തേടുക, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. നമുക്കറിയാം തൃപ്തിയും കോപവും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നതും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ഈ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളോട് എതിരില്ലാത്ത അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ് ഇത്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു ബില്ലാഹി അസ്സ വജല്ല ബിൽ അഅമാലിസ് സാലിഹ അനിൽ അഅമാലിസ് സയ്യിഅ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് സാലിഹായ അമലുകളെ കൊണ്ട് ചീത്തയായ അമലുകളിൽ നിന്ന് രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു. ഇത് നബിയുടെ രീതിയായിരുന്നു എന്നർത്ഥം. രണ്ടാമത്തേത്, വബി മുആഫാതിക അൻ ഉഖൂബതിക, അല്ലാഹുവേ നിൻ്റെ മാപ്പ് കൊണ്ട് നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് നിൻ്റെ അഫു കൊണ്ട് ഞാൻ നിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കിയെങ്കിലേ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ മാപ്പാക്കാൻ അല്ലാഹുവിൻ്റെ മാപ്പ് കൊണ്ട് അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക അഥവാ മഗ്ഫിറത്തിനെ ചോദിക്കുക എന്നർത്ഥം. മൂന്നാമത്തെ വാചകം, വ അഊദു ബിക മിൻക, അല്ലാഹുവേ നിന്നിൽ നിന്ന് നിന്നെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. നമുക്കറിയാം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഓടാൻ വേറെ സ്ഥലമില്ല. ലാ മൻജ വലാ മൽജ മിൻ അല്ലാഹ ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം. അതാണ് വ അഊദു ബിക മിൻക എന്ന് പറഞ്ഞത്. നിന്നിൽ നിന്ന് ഞാൻ നിന്നോട് തന്നെ രക്ഷ ചോദിക്കുന്നു അള്ളാഹുവേ എന്ന്. ലാ ഉഹ്സി സനാഅൻ അലൈക, അഥവാ അള്ളാഹുവേ എത്ര തന്നെ ഞാൻ നിന്നെ പുകഴ്ത്തിയാലും അത് നിനക്ക് അർഹിക്കുന്ന രീതിയിലാവുകയില്ല. അത് അർഹിക്കുന്ന രീതിയിൽ നിന്നെ പുകഴ്ത്താൻ എനിക്ക് കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളും നന്മകളുമാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അൻത കമ അസ്നൈത അല നഫ്സിക, അള്ളാഹുവേ നിൻ്റെ വാക്കുകളാൽ വിവരിക്കപ്പെട്ടതാണ് നിൻ്റെ കാര്യത്തിലെ ശരി. എനിക്കറിയാവുന്ന ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും അത് നിൻ്റെ ഔന്നിത്യത്തിന് തുല്യമാവുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഈ രീതിയിൽ
പുകഴ്ത്തുകയും അള്ളാഹുവിന് ഈ രീതിയിൽ സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടായിരിക്കണം നമ്മുടെ വിത്ര് അവസാനിക്കേണ്ടത് എന്നർത്ഥം. ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ധാരാളമായി നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും പ്രാവർത്തികമാക്കാനും ശീലമാക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ കാലഘട്ടം വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, മസ്ജിദുൽ ഹറമുകളിലും മസ്ജിദുൻ നബവിയിലുമൊക്കെ നമസ്കാരങ്ങൾ വേണ്ട രീതിയിലല്ലല്ലോ ഉള്ളത്. അവിടെ ഉംറകൾ നടക്കുന്നില്ല, റൗള അടക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്രമാത്രമുള്ള പ്രതിസന്ധിയിലാണ് എല്ലാവരും. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദഴവാരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ മാതാവും സഹോദരിയും ബന്ധപ്പെട്ടവരും ഒക്കെ ഈ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം. എല്ലാവരിൽ നിന്നും അള്ളാഹു, ഇത്തരത്തിലുള്ള എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പ്രയാസമനുഭവിക്കുന്ന സഹോദരനും അവരുടെ മാതാവിനും അവരുടെ സഹോദരിക്കും അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.